കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് ഫ്രൈഡ് ചിക്കൻ. ഇത് സ്നാക്കായിട്ടും സ്റ്റാർട്ടേഴ്സ് ആയിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്ലേവർഫുൾ ആൻഡ് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ആണ്. എങ്ങനെയാണ് ഫ്ലേവർഫുൾ ആയിട്ടുള്ള, ക്രിസ്പി ആയിട്ടുള്ള, നല്ല ജ്യൂസി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മിക്സ് തയ്യാറാക്കണം. ഞാനിവിടെ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലും തൊലിയും കളഞ്ഞ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മിക്സ് നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ആദ്യം 1 കപ്പ് യോഗർട്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഹോട്ട് ചില്ലി സോസ് ആഡ് ചെയ്യാം. ഞാൻ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഹോട്ട് സോസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ചില്ലി സോസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇതുപോലെ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഈ മിക്സിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് മിനിമം 4 മണിക്കൂറെങ്കിലും നമുക്ക് ഈ ചിക്കൻ വെച്ചിരിക്കണം. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടണമെങ്കിൽ ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ മാരിനേഷൻ ചെയ്ത ചിക്കൻ ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് ഓവർനൈറ്റ് വെച്ചേക്കുകയാണ്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നിങ്ങളിത് റെഫ്രിജറേറ്റ് ചെയ്യണം. 4 മണിക്കൂറാണ് വെക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്. ഫ്രൈ ചെയ്യുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. റൂം ടെമ്പറേച്ചറിലേക്ക് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ക്രിസ്പി കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കാം. ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബാഗിലാണ് ഈ മിക്സ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബൗളിൽ മിക്സ് ചെയ്താലും മതി. ക്രിസ്പി കോട്ടിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം 3 കപ്പ് മൈദ എടുക്കാം. ആ മൈദ നമുക്ക് ഈ ബാഗിനുള്ളിലേക്കിടാം. 1/2 കപ്പ് കോൺസ്റ്റാർച്ച് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫ്രൈഡ് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കോൺസ്റ്റാർച്ച് ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഒനിയൻ പൗഡർ, 2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ഒറിഗാനോ ലീവ്സ്, 1 ടീസ്പൂൺ ബേസിൽ ലീവ്സ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഈ സിപ്ലോക്ക് പാക്ക് ഇതുപോലെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തും മിക്സ് ചെയ്തും കൊടുക്കാം. നമുക്ക് നമ്മുടെ ക്രിസ്പി കോട്ടിംഗ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം മീഡിയം തീയിൽ വെച്ചാൽ മതി. എണ്ണ ചൂടായോ എന്ന് നമുക്ക് ഈ സ്ക്യൂവർ ഉപയോഗിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം എണ്ണ ഇവിടെ നമുക്ക് ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം 1 ചിക്കൻ എടുത്ത് കോട്ടിംഗ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാഗിലേക്ക് ഇടാം. കോട്ടിംഗ് ചിക്കൻ്റെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തും കൊടുക്കാം. ഇനി നമുക്ക് ബാഗ് തുറന്ന് കോട്ടിംഗ് എല്ലായിടത്തും ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കോട്ടിംഗ് എല്ലായിടത്തും ആയിട്ടില്ലെങ്കിൽ അതൊന്നുകൂടി നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് കോട്ടിംഗ് എല്ലായിടത്തും ആയെന്ന് ഉറപ്പുവരുത്താം. ചിക്കൻ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ കോട്ടിംഗ് എല്ലായിടത്തും വരണം. ഇനി നമുക്കിത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത ചിക്കനും അതുപോലെ നമുക്ക് കോട്ടിംഗ് മിക്സിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സോസ് പാൻ പോലെ പൊക്കമുള്ള ഒരു പാത്രം എടുക്കുന്നതാണ് ഡീപ് ഫ്രൈ ചെയ്യാൻ നല്ലത്. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ അത്ര കട്ടിയില്ലാത്ത ചിക്കനാണ്. ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുത്തത് 10-12 മിനിറ്റ്സ് ആണ്. ചിക്കൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് സമയം കൂടുതൽ വേണ്ടിവരും. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത്. അതുപോലെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് 2-3 ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് സൗകര്യം. നിങ്ങൾക്ക് കാണാം ചിക്കൻ ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ എണ്ണയിൽ നിന്നെടുത്ത് ഒരു പേപ്പർ ടവലിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ 1 ബാച്ചും കൂടി ചിക്കൻ ഓരോന്നായിട്ടെടുത്ത് കോട്ടിങ്ങിലേക്ക് ഇട്ടതിന് ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം 12 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരും. ഈ പാകമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ഓരോ ബാച്ചായിട്ട് കംപ്ലീറ്റ് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡിയായി. നമ്മുടെ ഫ്രൈഡ് ചിക്കൻ സെർവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വരണം. ഇതിങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഉൾവശം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് ഇത് നല്ല ഫ്ലേവറായിട്ടും ജ്യൂസി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്നത്.
ഫ്രൈഡ് ചിക്കൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളും ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ കാണുന്നത് പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ നിങ്ങൾക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തയാഴ്ച മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പിയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.